ത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് ജാമ്യ മിലിയ വിദ്യാർത്ഥികളുടെ പുതിയ നിലപാട്? മാർച്ചിന് അനുമതി നിഷേധിച്ചല്ലോ. അല്പസമയം മുമ്പാണ് മാർച്ചിന് അനുമതി നിഷേധിച്ചത്. രാവിലെ തന്നെ പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങൾ ജാമ്യ മിലയ വിദ്യാർത്ഥികൾ ആരംഭിച്ചിരുന്നു. 11 മണിക്കാണ് ജാമ്യ മിലയിൽ നിന്നുള്ള വാഹനങ്ങൾ മണ്ടി ഹൗസിലേക്ക് പുറപ്പെടുക. മണ്ടി ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്കാണ് വിദ്യാർത്ഥികൾ മാർച്ചിന് ആഹ്വാനം നൽകിയിരുന്നത്. ഈ മാർച്ചാണ് ഇപ്പോൾ തടയപ്പെട്ടിട്ടുള്ളത്. മാർച്ചിന് അനുമതി ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യ തലസ്ഥാനത്ത് 144 നിലനിൽക്കുന്ന പ്രദേശങ്ങൾ നിരവധിയാണ്. നേരത്തെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷാ കേന്ദ്രങ്ങളിലെല്ലാം 144 നിലനിൽക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ ഈ പോലീസ് പ്രതികരണം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മണ്ടി ഹൗസ് പോലെയുള്ള പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നതിന് വളരെ കൃത്യമായ അനുമതി വാങ്ങേണ്ടതുണ്ട്. അനുമതി ലഭിച്ചാൽ മാത്രമാണ് പ്രതിഷേധം അനുവദിക്കുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അനുമതി നൽകില്ല എന്ന് പോലീസ് പറയുന്നു. അല്പസമയത്തിനകം തന്നെ ജാമ്യ വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരത്. ശരി അഭിലാഷ്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സമരം ചെയ്യാനുള്ള അവകാശമാണ് സർക്കാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്ത് കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയെ തടയാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ കെ എസ് യു പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ്. മാത്രമല്ല, ഇത് കരുതൽ തടങ്കലിൽ വെക്കേണ്ട കാര്യം എന്താ? അപ്പൊ അതുകൊണ്ട് കരുതൽ തടങ്കൽ നടപടിയിലേക്ക് പോകുന്ന ഇടതുമുന്നണി ഗവൺമെന്റ് എന്ന നയം ഒരിക്കലും ശരിയല്ല. ഇത് തന്നെയാണ് കോഴിക്കോട്. ഞാൻ കോഴിക്കോട് പോയിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ഞാൻ 51 ഡി സി സി പ്രസിഡന്റ് അടക്കം സംസ്ഥാന കെ പി സി സിയുടെ സെക്രട്ടറി അടക്കം ഉള്ള നിരവധി നേതാക്കന്മാരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇതൊന്നും ശരിയായ നടപടിയല്ല. ഇടവേള.